ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹെബ്രായർക്കുള്ള ലേഖനം 10:38 നമ്മോട് ഇപ്രകാരം പറയുന്നു: എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണിത്. പ്രിയ സഹോദരങ്ങളെ, നീതിമാന്മാരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നീതിമാൻ ജീവിക്കുന്നത് എങ്ങനെയാ? വിശ്വാസം വഴിയാണ്. അതായത്, ഒരു മനുഷ്യനെ നമ്മൾ നീതിമാൻ എന്ന് വിളിക്കുമ്പോൾ അവനുണ്ടായിരിക്കുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്കറിയാം. അതായത്, അർഹിക്കുന്നത് അർഹിക്കുന്നവന് അർഹിക്കുന്ന രീതിയിൽ, അർഹിക്കുന്ന സമയത്ത്, അർഹിക്കുന്ന അളവിൽ കൊടുക്കുന്നതാണല്ലോ നീതി എന്ന് പറയുന്നത്. ഇതിൽ ഒരിടത്ത് കുറവ് വന്നാൽ ഞാൻ നീതിമാന്റെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവില്ല. നമ്മള് പൂർവപിതാവായ യോസേപ്പിനെ, ജോസഫിനെ കാണുന്നുണ്ട്, ജോബിനെ കാണുന്നുണ്ട്, നമ്മുടെ വിശുദ്ധ യോസേപ്പിതാവിനെ കാണുന്നുണ്ട്. ഇവരൊക്കെ നീതിമാന്മാരായിരുന്നു എന്നാ പറയണത്. കാരണം എന്താ? അവരർഹിക്കുന്നത് അർഹിക്കുന്നവന് അർഹിക്കുന്ന അളവിൽ അർഹിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാൻ ഉത്സാഹിച്ചവരാ. ദൈവം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നീതിമാനാണോ ദുഷ്ടനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ചെയ്തികൾ കൊണ്ടാണ്. നമ്മുടെ ചില മനോഭാവങ്ങൾ തിരുത്തിയില്ലെങ്കിൽ പലപ്പോഴും ദുഷ്ടന് കിട്ടുന്ന പ്രതിഫലം നിത്യനരകമായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. നീതിമാന്മാര്, നമ്മൾ ഈ മരിച്ചടക്കന്റെ പ്രാർത്ഥനയിലൊക്കെ ചൊല്ലൂലേ, കർത്താവെ നീതിമാന്മാർക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ. അപ്പോ ഉറപ്പായി എന്ത്? ഞാൻ നീതിമാനായിട്ട് ജീവിച്ചില്ലെങ്കില് എന്റെ ജീവിതത്തില് എന്നെ കാത്തിരിക്കുന്നത് സ്വർഗമായിരിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കൊരു മരണമുണ്ടെന്നോ ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടവരാണെന്നോ ഉള്ള ചിന്ത പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നുണ്ട്. ഇപ്പോ നീതിയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ കുടുംബത്തില് നീതി പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ, മേഖലകളുണ്ട്. ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള നീതി ഞാൻ പൂർത്തിയാക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സകലതും ദൈവത്തിന് ഒന്നാം സ്ഥാനം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം, മനുഷ്യർക്ക് കൊടുക്കേണ്ടത് മനുഷ്യർക്ക് കൊടുക്കണം. ഇല്ലേ, പ്രപഞ്ചത്തോട് നമ്മൾ കാണിക്കേണ്ട നീതിയുണ്ട്. നമ്മളായിരിക്കുന്ന ജോലിയോട് നമ്മൾ കാണിക്കുക, ഉത്തരവാദിത്തങ്ങളോട് കാണിക്കേണ്ട നീതിയുണ്ട്. എന്റെ ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടും ഞാനായിരിക്കുന്ന എന്റെ ഈ ഒരു മനുഷ്യത്വത്തോട്, ഈ മനുഷ്യ പ്രകൃതിയോട് ഞാൻ കാണിക്കേണ്ട ചില നീതിയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കി ഞാൻ നീതിമാനാണെന്ന് സ്വർഗം എനിക്ക് വിലയിടുമെന്ന്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ കണ്ണാടിയിൽ എന്ന പോലെ നോക്കിയിട്ട് നമുക്ക് തന്നെ ഒരു മാർക്കിടാൻ പറ്റും. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ നീതിമാനാണോ? എന്ത് ചെയ്യണം? നിനക്ക് തമ്പുരാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അർഹിക്കുന്നവനെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കണം. ഇപ്പോ പ്രായമായ മാതാപിതാക്കളെ ഒക്കെ കൊടുക്കേണ്ട ചില, ഒരു നീതിമാൻ എന്ന് പറയുന്ന വ്യക്തി കൊടുക്കേണ്ട സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട്. പട്ടിക്ക് ഭക്ഷണം കൊടുക്കണ പോലെയല്ല അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അവരെ മനുഷ്യ പ്രകൃതിയിൽ എന്നെ പോറ്റി വളർത്തിയവര് ഞാൻ ഇത്രത്തോളം ആക്കി, എന്നെ ഇത്രത്തോളം ആക്കിയവരാണെന്നുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി മാനിക്കാൻ നിനക്ക് പറ്റണില്ലെങ്കിൽ നിത്യനരകം ഇപ്പൊ തന്നെ തീറെഴുതി മേടിച്ച ഒരു ലിസ്റ്റിൽ നീ പെടും. ബാക്കി 100,000 കാര്യങ്ങൾ ചെയ്യണ്ടാവും. പക്ഷേ തമ്പുരാൻ അർഹിക്കുന്ന, അവർക്കർഹമായ ബഹുമാനം, സ്നേഹം, അവർക്ക് കൊടുക്കേണ്ട പരിഗണന, വാത്സല്യം, അവർക്ക് കൊടുക്കേണ്ട സമ്പത്തും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടാവും. കാശൊക്കെ അയച്ചു പോർണിന്ന് കൊടുക്കണ്ടാവും. പക്ഷെ നിന്റെ സാന്നിധ്യം കൊതിക്കുന്ന അവരോട് ഒരു നല്ല വാക്ക് പോലും പറയാൻ നിനക്ക് സമയമില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചേ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തില് പരസ്പരം ജീവിത പങ്കാളികള് ആ നീതി അനുഷ്ഠിക്കുന്നുണ്ടോ? മക്കൾക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് വളർത്തുണ്ടാവും. ലോകത്തിൻ്റെതായ കുറെ ഉച്ചിഷ്ടം അവരുണ്ട് നമ്മൾ കഴിപ്പിക്കേണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് സ്വർഗത്തിന് അർഹരായ മക്കളായിട്ട് അവരെ വളർത്താൻ എനിക്ക് എന്തോ ഒരു ഉത്സാഹമുണ്ട്. ദൈവത്തിന്റെ കണ്ണില് ഞാൻ നീതിമാനാകും. അങ്ങനെയായാ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുതലൊന്ന് ബോധപൂർവം ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ പിന്മാറാൻ, ഈ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കില്ല. പരിശുദ്ധാത്മാവ് പിന്നീടുള്ള നിന്റെ ഓരോ ആക്ഷനിലും തീരുമാനങ്ങളും കൂട്ടിനുണ്ടാവില്ല. നമ്മുടെ ഈഗോ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ കാലിടറി വീഴും. ജീവിതത്തില് ഒരു തരത്തിലും ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തമ്പുരാനെ, നീതിയുടെ മാർഗം വിട്ട് ഞാൻ പോയ എല്ലാ അവസ്ഥകളെയും ഓർത്ത് ഈശോയെ ഞാൻ മനസ്തപിക്കുകയാണ്. നമുക്ക് തമ്പുരാനോട്
എന്തുമാത്രം ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഞാൻ നീതിമാനായിരുന്നു. നീതി പുലർത്തേണ്ട എല്ലാ മേഖലകളിലും എൻ്റെ ജോലിയോട്, ഉത്തരവാദിത്തങ്ങളോട്, സമയത്തോട്, ആരോഗ്യത്തോട്, എല്ലാത്തിനോടും, പ്രകൃതിയോട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട്, എൻ്റെ അയൽവക്കക്കാരോട്, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യരോടൊക്കെ ഞാൻ എങ്ങനെയാണ് വർദ്ധിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ആത്മശോധന ചെയ്യാം. ഇപ്പോൾ കരുണയുടെ കവാടം തുറന്നു കിടക്കുന്ന സമയമാണ്. കരുണയുടെ സിംഹാസനത്തിൽ ഈശോ ഉപവിഷ്ടനായിരിക്കുന്നുണ്ട്. കരുണയുടെ സിംഹാസനം, കുമ്പസാരക്കൂട് നമ്മുടെ മുമ്പിൽ നിന്ന് ഓപ്പണാണ്. കർത്താവ് നീതിപൂർവ്വം നമ്മളെ വിധിക്കാനായിട്ടാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ കടന്നു വരിക. ആ സമയത്ത് അവിടെ കരുണയല്ല, നീതിപൂർവ്വ കർത്താവ് വിധിക്കുള്ളൂ. നിനക്ക് അർഹമായി, നീ ശാരീരികതയിൽ ചെയ്ത നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെടുമ്പോൾ സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പശ്ചാത്താപിക്കാൻ ഞാൻ റെഡിയാവണം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഒരു മണിക്കൂർ തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്കുക. നമുക്ക് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ അനീതിയായിട്ട് ഞാൻ പ്രവർത്തിച്ചു പോയ, നീതിപൂർവ്വം ഞാൻ വർത്തിക്കാതെ പോയ ഏതൊക്കെ മേഖലകളുണ്ടെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് എൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് ശരിക്കും കണ്ടെത്തി നല്ലൊരു കുമ്പസാരത്തിനൊരുങ്ങി എത്രയും പെട്ടെന്ന് ഒന്ന് മനസ്തപിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ കുമ്പസാരത്തിന് അണയാനും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് അവൻ്റെ തിരിശരീരത്തങ്ങളിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും ഈശോ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. കർത്താവ്, കർത്താവിൻ്റെ ആത്മാവ് അപ്പോൾ നമ്മിൽ പ്രസാദിക്കും. നമ്മുടെ കുടുംബത്ത് സമാധാനം ഉണ്ടാവണോ, സമൃദ്ധി ഉണ്ടാവണോ, അഭിവൃദ്ധി ഉണ്ടാവണോ, ഒറ്റ വഴിയുള്ളൂ, നീതിപൂർവം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കുക. നീതിമാന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യം നമുക്ക് ദൈവം തരും.